കല്യാണിയമ്മയുടെ അടുക്കളയിൽ ഒരു പാത്രത്തിൽ കുറച്ച് പയറിരിപ്പുണ്ട്. കല്യാണിയമ്മ മകൻ വരുന്നത് പ്രമാണിച്ച് അമേരിക്കയിൽ നിന്ന് വരുന്ന മകന് നാട്ടിലെ പയറിഷ്ടമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മേടിച്ച, വീട്ടിൽ വേറെ ആർക്കും പയറിഷ്ടമല്ല, അത് മകന് വേവിച്ചു കൊടുത്തു കഴിഞ്ഞ് ബാക്കി വന്നത് ഒരു ചെമ്പുകലത്തിലിട്ട് അവിടെ വെച്ചിരിക്കുക, അടയ്ക്കാൻ മറന്നുപോയി. കല്യാണിയമ്മയുടെ കലത്തിൽ പയറുണ്ടെന്ന് ചെള്ളറിഞ്ഞു, വളരെ ദൂരെ നിന്നറിഞ്ഞു, ദൂരെ നിന്നറിഞ്ഞു. ചെള്ളിതിന് സാറ്റലൈറ്റ് ഉപയോഗിച്ചില്ല, സങ്കീർണങ്ങളായ ഉപകരണങ്ങൾ തേടിപ്പോയില്ല. കല്യാണിയമ്മയുടെ കലത്തിൽ പയറുണ്ടെന്ന് ചെള്ളിന് ബോധ്യമായി അതങ്ങോട്ട് പറന്നു വന്നു. അത് തുരന്ന് കൃത്യമായി അതിനകത്ത് തൻ്റെ മുട്ടയിട്ടു. അത് അതിനകത്ത് വളർന്ന് ആ പയറിൻ്റെ ആകൃതി അല്പം പോലും കേടുവരുത്താതെ എൻ്റെ തൊലി നിലനിർത്തി അകത്തുനിന്നുള്ളത് മാത്രം തിന്ന് അതിനകത്ത് പ്യൂപ്പയായി. അത് പറന്നും പൊങ്ങാൻ തുടങ്ങി. എപ്പോൾ കല്യാണിയമ്മ വന്ന് നോക്കിയാലും പയറോടെ ഇരിപ്പുണ്ട്, ഭദ്രമായിട്ടുണ്ട്. സുഖമായി തനിക്ക് ആവശ്യമുള്ള അതിനകത്ത് മാത്രം തിന്നെടുത്തു. ചെള്ളുകൾ പറക്കുന്നുവെന്ന് കല്യാണിയമ്മയുടെ മുമ്പിലെ ബൾബിനെടുത്ത് വലകെട്ടിയ എട്ടുകാലിയുടെ മുട്ട വിരിഞ്ഞപ്പോൾ അതിലൊരു കുഞ്ഞറിഞ്ഞു. തനിക്ക് ആഹാരം വേണം, ജനിച്ചാൽ ആഹാരം ആവശ്യമാണ്. ആഹാരമാണ് പ്രാഥമികമായി ആവശ്യമുള്ളതിലൊന്ന്, പ്രാണൻ കഴിഞ്ഞാൽ. ആഹാരത്തിനായി എട്ടുകാലി ചിന്തിച്ചപ്പോഴേ അതിൻ്റെ മനോമുകുരത്തിൽ പ്രത്യക്ഷമായി കല്യാണിയമ്മയുടെ കലത്തിനകത്ത് ചെള്ളുണ്ട്, അത് തനിക്ക് ആഹരിക്കാവുന്നതാണ്. അവനങ്ങനെ അരങ്ങ് തകർക്കുകയാണ്. എട്ടുകാലി ചാടി ആ കലത്തിൻ്റെ വായ്ക്കൽ ചെന്ന് ആ കലത്തിൻ്റെ പകുതി സ്ഥലത്ത് തൻ്റെ വല കെട്ടി, പകുതി തുറന്നിട്ടു. കാരണം ചെള്ളിൻ്റെ വർഗം ഉണ്ടെങ്കിലേ തനിക്ക് ആഹരിക്കാൻ പറ്റൂ, അത് മുഴുവൻ താൻ തിന്നു തീർക്കരുത്. അതിനെ നിലനിർത്തിക്കൊണ്ടും എന്നാൽ അതിൽ അധികമായി വരുന്നതിനെ ആഹരിച്ചുകൊണ്ടുമുള്ള ഒരു വ്യവസ്ഥാപിത സംരംഭത്തിന്, ഉന്നതമായ ഒരു വ്യാവസായിക സംരംഭത്തിന് എട്ടുകാലി തയ്യാറായി. അപ്പോൾ അവിടെ എത്തി ആഹാരം കണ്ടു. അപ്പോൾ തൻ്റെ ആവശ്യം ആഹാരമാണ്, അത് കണ്ടു. ഈ ആവശ്യം നടക്കണമെങ്കിൽ അതിൻ്റെ സാധ്യത എവിടെയാണ്? ഈ കലത്തിലാണ്. തൻ്റെ ആവശ്യത്തിൻ്റെ സാധ്യതയും എട്ടുകാലി കലമുൾപ്പെടെ മനോമുകുരത്തിൽ കണ്ടു. സാധ്യതയുണ്ടായാൽ അതിന് സാമഗ്രികൾ വേണം, വല വേണം. അത് തൻ്റെ ഉള്ളിൽ നിന്ന് നുലവിച്ച് വലയുണ്ടാക്കി. സാമഗ്രിയും തന്നിൽ നിന്നുണ്ടായി. ആ സാമഗ്രി വെച്ച് വല കെട്ടാൻ സാമർഥ്യം വേണം. കാരണം അതിനകത്തേക്ക് പറന്നു വരുന്ന ചെള്ളും അതിൽ നിന്ന് പറന്നു പോകുന്ന ചെള്ളും വേഗത കൂടിയതാണെങ്കിൽ വലയെ മുറിച്ച് കടന്നു പോകും. സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ഒരു എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കുന്നതിനേക്കാൾ ശക്തമായി പഠിച്ചതുപോലെ സ്പ്രിങ് വലകളുണ്ടാക്കി അതിൻ്റെ അറ്റത്ത് നല്ല വലകൾ മനോഹരമായി നെയ്ത് അതിൻ്റെ നടുക്ക് തൻ്റെ സാമ്രാജ്യത്തിൽ അധീശനായി എട്ടുകാലി ഇരുന്ന് ഇതിലൊരു വിഭാഗം ചെള്ളിനെ പിടിച്ചു തിന്ന് തൻ്റെ വംശാവലിയെ വളർത്തിക്കൊണ്ടു പോകുമ്പോൾ ഈ എട്ടുകാലി ടൈ കെട്ടേണ്ടി വന്നില്ല. ഈ എട്ടുകാലി A4 Apple B4 Boy ഉരുവിട്ട് കാണാതെ പഠിക്കേണ്ടി വന്നില്ല. ഈ എട്ടുകാലി മലയാളം പറഞ്ഞുവെന്ന് പറഞ്ഞ് ഒരിക്കലും ഇമ്പോസിഷൻ എഴുതേണ്ടി വരികയോ പെനാൽറ്റി കെട്ടേണ്ടി വരികയോ ചെയ്തില്ല. ജീവിതായോധനത്തിൻ്റെ രംഗവേദിയിൽ മനുഷ്യന് മാത്രം അവൻ്റെ ആന്തരിക നഭസിൽ കുടികൊള്ളുന്ന അറിവിനെ വികസിപ്പിക്കുവാനും വളർത്തുവാനും വിദ്യാഭ്യാസം ഉപയോഗമില്ലാതിരിക്കുമ്പോൾ, വിദ്യാഭ്യാസം പോലുമില്ലാതെ ജീവജാലങ്ങൾ ഇതിനെ ഉൾക്കൊള്ളുമ്പോൾ മനുഷ്യനും അവൻ്റെ ഭരണവും അവൻ്റെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും ലജ്ജിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്.